ചരിത്രത്തിലെ ഏറ്റവും വലിയ കാർഷിക വളർച്ചയിലൂടെ കടന്നു പോവുകയാണ് കേരളം. സുസ്ഥിരവും നൂതനവുമായ നിരവധി പദ്ധതികളിലൂടെ പുതിയ കാല ഹരിത വിപ്ലവത്തിന്റെ മുന്നേറ്റം. ഒരു വിളയിൽ മാത്രം ഊന്നിയുള്ള കൃഷിരീതിയിൽ നിന്ന് സംയോജിത ബഹുവിള കൃഷി സമ്പ്രദായത്തിലേക്ക് മാറാൻ കൃഷിയുടെ ആസൂത്രണാധിഷ്ഠിത വികസന സമീപനം, ജൈവ കൃഷിയും ഉത്തമ കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൈവ കൃഷി മിഷൻ, കാർഷിക മേഖലയിലെ മൂല്യവർദ്ധനവിനും ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുമായി രൂപീകരിച്ച കാപ്കോ, വിത്തിടൽ മുതൽ വിപണനം വരെയുള്ള വിവിധ സേവനങ്ങൾ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കുന്ന ഏകീകൃത കാർഷിക വിവര ഹബും ഡിജിറ്റൽ കർഷക സേവന പ്ലാറ്റ്ഫോമും, പച്ചക്കറികൾ, ചെറുധാന്യങ്ങൾ, പയറുകൾ, ഇലവർഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷി ഉറപ്പാക്കുകയും അവ ഭക്ഷണശീലത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത് ആരോഗ്യശീലമുയർത്തുന്ന പോഷക സമൃദ്ധി മിഷൻ, കൃഷിയിലെ ഉൽപ്പാദനക്ഷമത, ഉൽപ്പന്ന സംസ്കരണം, വിവിധതരം മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയുള്ള വരുമാന വർധനവിനായി മൂല്യവർദ്ധിത കാർഷിക മിഷൻ, സുരക്ഷിതമായ ഭക്ഷണത്തിനും സുസ്ഥിര വരുമാനത്തിനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടി എല്ലാവരെയും കൃഷിയിൽ പങ്കാളികളാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പരിപാടി, 23 സർക്കാർ ഫാമുകളുടെ 195 ഉൽപ്പന്നങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തിറക്കി ഗംഭീര തുടക്കം കുറിച്ച കേരള ഗ്രോ ബ്രാൻഡ്, പരിസ്ഥിതി സന്തുലനത്തിനായി കാർബൺ തുലിത കൃഷിരീതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം, രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി ആലുവ വിത്തുൽപാദന ഫാം, കർഷകന്റെ വരുമാനവും അഭിമാനവും ഉയർത്തി കാർഷിക കേരളം മാറുന്നു, പുരാതന കൃഷിയിൽ നിന്ന് ഡിജിറ്റൽ കൃഷിയിലേക്ക് മുന്നേറുന്നു, നാളെ ലോകമുറ്റുനോക്കാനിരിക്കുന്ന നിരവധി കേരള മാതൃകകളുമായി